പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലൊന്ന് വന്നുപോയതോടെ ടി എൻ പ്രതാപൻ ഉഷാറായ വിവരം പറഞ്ഞറിയിക്കാതിരിക്കാൻ പറ്റില്ല. അത് പ്രതാപേട്ടന്റെ ഓരോ പ്രവൃത്തിയിലും കാണാനുമുണ്ട്. സംഘപരിവാറുകളെ പരിപോഷിപ്പിക്കുക എന്നതാണ് പ്രതാപന്റെ ആത്യന്തിക ലക്ഷ്യം. പ്രതാപിന് ബി ജെ പിയോടുള്ള സ്നേഹം കേരളക്കരയ്ക്ക് മുഴുവൻ അറിയാവുന്ന കാര്യവുമാണ്. ആ സ്നേഹം ഇതിനു മുമ്പും പ്രതാപൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. യു ഡി എഫ് ബി ജെ പി തമ്മിലുള്ള മത്സരമാണ് തൃശൂരിലെന്ന് വീമ്പു പറഞ്ഞ പ്രതാപിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തു വന്നിരിക്കുകയാണ് മന്ത്രി കെ രാജൻ. ടി എൻ പ്രതാപൻ അനാവശ്യമായി ബി ജെ പിയെ ഉയർത്തിപ്പിടിക്കുകയാണെന്നാണ് വിമർശനം. ചുവരെഴുതരുതെന്ന് പ്രതാപൻ പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത അണികളാണ് തൃശൂരിലുള്ളത്. ആ അണികളോട് പ്രതാപൻ വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ കേൾക്കുമെന്നും കെ രാജൻ ചോദിച്ചു. പ്രധാനമന്ത്രി പോയ സ്ഥലങ്ങളിൽ ബി ജെ പി ജയിക്കണമെങ്കിൽ എത്ര തവണ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ടുണ്ട്? സന്ദർശനം കൊണ്ട് ഒരിക്കലും ജയിക്കാനാകില്ല. പ്രധാനമന്ത്രി ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ തൃശൂരിൽ വന്നതുകൊണ്ട് ജയിക്കും എന്നത് സ്വപ്നം മാത്രമാണ്. രണ്ടു തവണ സന്ദർശനം നടത്തിയിട്ടും സ്ത്രീകളെ നഗ്നരാക്കി ആൾക്കൂട്ടത്തിന് നടുവിൽ ഓടിച്ച സംഭവം പോലും ഏറ്റുപറയാൻ തയ്യാറായില്ല. പിന്നെ എന്തു രാഷ്ട്രീയമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നത്? കോൺഗ്രസിന് രാഷ്ട്രീയമുണ്ടെങ്കിൽ ടി എൻ പ്രതാപന്റെ പ്രസ്താവനയിൽ അഭിപ്രായം പറയാൻ തയ്യാറാകണം. പറഞ്ഞാൽ കേൾക്കാത്ത അണികളെ കൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നതെന്ന വീമ്പു പറച്ചിലാണ് ടി എൻ പ്രതാപന്റേത്. ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് മത്സരം എന്ന ടി എൻ പ്രതാപന്റെ പ്രസ്താവന നിരുത്തരവാദിത്തപരമാണ്. പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയകാര്യ സമിതിയും പറയുമോ? ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്ന്. മത്സരമെന്ന് ചോദിച്ച കെ രാജൻ പുതുതായി തെരഞ്ഞെടുത്ത രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്ന് പറയുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ ബി ജെ പി വളർത്താൻ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ബി ജെ പി പോലുമല്ല, അത് കോൺഗ്രസ് ആണ്. തൃശൂർ ലോക്സഭയിലെ നിലവിലെ എം പി പറയുന്നു, ആ മണ്ഡലത്തിൽ യു ഡി എഫ് ബി ജെ പി തമ്മിലാണ് മത്സരമെന്ന്. ഇങ്ങനെ പറയാൻ എന്ത് വിവരമാണ് ടി എൻ പ്രതാപന്റെ കയ്യിലുള്ളത്? ബി ജെ പി ഒരിക്കൽ പോലും ആ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് പോലും എത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവിടെ യു ഡി എഫ് ബി ജെ പി മത്സരം ഉണ്ടാവുമെന്ന് കോൺഗ്രസ് പറയുന്നത്? കോൺഗ്രസ് തന്നെ ഈ അടുത്ത കാലത്ത് അവിടെ ഒരിക്കൽ മാത്രമാണ് ജയിച്ചത്. അതും ഏത് സാഹചര്യത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. തൃശൂർ എൽ ഡി എഫിന്റെ കോട്ടയാണ്. ആ കോട്ടയിൽ ചാണക പാർട്ടിയെ രണ്ടാം സ്ഥാനത്തേക്ക് പോലും എത്തിക്കാൻ ഇടതുപക്ഷം അനുവദിക്കില്ല. സംഘപരിവാരത്തിന് കോൺഗ്രസ് സഹായിച്ചു കിട്ടിയ ഒരു സീറ്റ് മാത്രമേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഇത്തവണ ഇടതുപക്ഷം അതും പൂട്ടിച്ചു. ഇനി ഒരു സീറ്റ് കിട്ടാൻ പോകുന്നുമില്ല. അങ്ങനെ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസ് എത്ര കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല. 2011 നിയമസഭ, 2014 ലോക്സഭ, 2016 നിയമസഭ, 2019 ലോക്സഭ, അതുപോലെ 2021 നിയമസഭകളിൽ മൂന്ന് മുന്നണിക്കും കിട്ടിയ വോട്ടുകൾ മാത്രം നോക്കിയാൽ മതിയാകും പ്രതാപന്റെ ബി ജെ പി സ്നേഹം.